പിതാവേ കൂക്കുന്നു ജന്മമോക്ഷപ്രദായക. സത്യാസത്യങ്ങളും പിന്നെ ധർമാധർമ്മങ്ങൾ എന്നിവ സകലതും വേർതിരിച്ചറിയാനും ലോകശാന്തി പുലർത്താനും നൽക ഞങ്ങൾക്കനുഗ്രഹം, നൽക ഞങ്ങൾക്കനുഗ്രഹം. ഇത്രയും സമയം കാണാതിരുന്നുകൊണ്ട് നിങ്ങൾ ഇനി വരില്ലെന്ന് കരുതി. ട്രെയിൻ ലേറ്റായിരുന്നു. ടേബിൾ ബാങ്കിൽ തന്നെയല്ലേ? അതെ. മോള് നന്നായി പഠിക്കുന്നുണ്ടല്ലോ. അവൾ പഠിക്കാനൊരല്പം മോശമാണ്. മോള് അമ്മയെ പോലെ പഠിച്ച് മിടുക്കിയാവണം കേട്ടോ. വരൂ. എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയിക്കോളൂ. എങ്ങോട്ടാണ്? തിരുവനന്തപുരത്ത്. ഞങ്ങളും അതെ. എന്താ പേര്? രാധ. റിസർവേഷൻ ഉണ്ടല്ലേ? ഇല്ല. അയ്യോ, ഇത് റിസർവേഷൻ കമ്പാർട്ട്മെന്റാണല്ലോ. എന്റെ കയ്യിൽ ടിക്കറ്റ് പോലും ഇല്ല. സാരമില്ല, നമുക്ക് മൂന്ന് പേർത്തുണ്ടല്ലോ. ഓരോരുത്തരാ കുട്ടി കിടന്നോട്ട്, ഞാൻ മൂളി കിടക്കാം. വീട്ടുകാർ വരുമ്പോ നമുക്ക് ടിക്കറ്റ് എടുക്കാം. എന്ത് പറ്റി രാധ? ചേച്ചി, പറയാവുന്നതാണെങ്കിൽ എന്നോട് പറ. ഈ ലോകത്തിൽ ഒരു സ്ത്രീക്കും ഇത്തരം ഒരു അനുഭവം ഉണ്ടാകരുത് ചേച്ചി. മകളുടെ പച്ച മാംസം കൊതിച്ച് ഒരു വേട്ടക്കാരനെ പോലെ നടക്കുന്ന ഒരച്ഛനെ കുറിച്ച് ചേച്ചി ഒന്ന് ഓർത്തു നോക്ക്. അച്ഛനെന്ന് പറഞ്ഞാൽ എന്റെ അമ്മ രണ്ടാമത് വിവാഹം കഴിച്ച് അവരുടെ ഭർത്താവ്. എന്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി. പിന്നെ ഒരു മകളോടുള്ള പെരുമാറ്റമല്ലായിരുന്നു അയാൾക്ക് എന്നോട്. Thank you.
സാധനം കൊണ്ടോടി രക്ഷപ്പെട്ടു. അയാൾ എന്റെ പിന്നാലെ കുറെ ദൂരം ഓടിക്കാണു. ഭാഗ്യത്തിന് വണ്ടി കിട്ടി. തിരുവനന്തപുരത്ത് ആരുണ്ടോ? വേണുട്ടൻ, അമ്മാവിന്റെ മകന. എന്റെ വേണുട്ടൻ മാത്രമേ എനിക്കിനി ഒരു ആശ്രയമുള്ളൂ. വേണു തിരുവനന്തപുരത്ത് എവിടെയാ താമസം? അഡ്രസ് അറിയാമോ? വേണുട്ടിന്റെ അഡ്രസ് എന്റെ കയ്യിലില്ല. എന്ത് ജോലിയാ? മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. ഏതായാലും രാത്രി സമാധാനായി കിടന്നുറങ്ങി. നേരം വെളുകട്ടെ, നമുക്ക് അന്വേഷിക്കാം. ഇല്ലാതെ ബാങ്കിൽ പോകുന്ന സമയായി, ഞാനൊന്ന് കുടിച്ചിരിക്കട്ടെ. വരൂ ആന്റി. ആന്റിയുടെ കയ്യിന്ന് വിടുമോളെ. ആന്റി വരും. ആ രാധ വേണമെങ്കിൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിക്കൊള്ളൂ. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയില്ലല്ലോ. ടൗല് സോപ്പ് ഇതിനകത്ത് തന്നെ ഉണ്ട്. രാധയ്ക്ക് മാറാ സാരി എടുത്തോണ്ട് വരാം. എന്താ രാധ, ഇത് രാധയുടെ സ്വന്തം വീട് പോലെ കരുതിയ മതി. വരൂ മോളെ, മോക്ക് കുളിക്കണ്ടേ? ഞാൻ ആന്റിയുടെ കൂടെ കുളിച്ചോളാം. ഇവൾക്ക് ആരെങ്കിലും കിട്ടിയാ മതി, ഇനി രാധയുടെ പാടായിരിക്കും. ഒരിടത്തും അവൾ വിടില്ല. ആ ഞാൻ പോയി സാരി എടുത്തോണ്ട് വരാം. വാ ആന്റി, കുളിക്കാം. എന്താ, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരും? ഇല്ല, ബാങ്കിൽ ഒരുപാട് ജോലിയുണ്ട് മോളെ. ഈ ഡാഡിക്ക് ഒരു ഉമ്മ കൊടുക്കണമെങ്കിൽ എന്തും പാടാ. ഞാനിന്ന് വേഗം വലുതായിരുന്നെങ്കിൽ എനിക്ക് നിന്ന ഉമ്മ കൊടുക്കാമായിരുന്നു. അന്തി മമ്മി. ബാങ്കിലേക്ക് പോകുന്ന വഴി വേണുവിനെ ഒന്ന് അന്വേഷിക്കാം. രാധ ധൈര്യമായിട്ടിരിക്കും, ഞാൻ പോട്ടെ. വരൂ രാധ, കാപ്പിടിക്കാം. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് മിസ്റ്റർ വേണുവിനെ അറിയാവോ? ഇല്ല, എവിടെ അന്വേഷിച്ച വിവരം അറിയാം? അവരുടെ അസോസിയേഷനിൽ പോയി അന്വേഷിച്ച അവരോട് വിവരം അറിയാം. വേണു മദ്രാസിൽ ഒരു കോൺഫറൻസിൽ പോയിരിക്കാം. പുള്ളി എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാം. റമ്മ അഡ്രസ് എനിക്കറിയില്ല. വന്നാൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യും. എന്ന് വരുമെന്ന് അറിയാം. കൃത്യമായി പറയാൻ പറ്റില്ല. ശരി, ഞാൻ പിന്നീട് ഒന്ന് കണ്ടോ. ശരി. എന്തായി, വേണുവിന്റെ വല്ല വിവരവും കിട്ടിയോ? ഇല്ല. അയ്യോ, രാധ ഇപ്പോഴേ നെർവസ് ആണ്. ഇതുകൂടി കേൾക്കുമ്പോൾ വേണു മദ്രാസിൽ കോൺഫറൻസിന് പോയിരിക്കുകയാണെന്നാണ് അവർ അസോസിയേഷൻ അറിയാൻ കഴിഞ്ഞു. രാധേ, രാധേ, എന്താ ഇത്? കൊച്ചുകുട്ടികളെ പോലെ എഴുന്നേൽക്കൂ. നമുക്ക് വേണുവിനെ കണ്ടുപിടിക്കാം. രവിയേട്ടൻ അന്വേഷിക്കുന്നുണ്ട്. വേണുവേട്ടനെ കണ്ടില്ലെങ്കിൽ ഞങ്ങളൊക്കെ എവിടെയില്ലേ? ഞാനൊരു അനാഥയനുസരിച്ച് അങ്ങനെ വിചാരിക്കരുത്. നിനക്ക് എത്രയെങ്കിലും ബന്ധങ്ങൾ ഈ ലോകത്തുണ്ടല്ലോ. എന്റെ കല്യാണം കഴിയുന്നതുവരെ എനിക്കാരുമില്ലായിരുന്നു. അച്ഛനും അമ്മയും ആരും. ഈശ്വരൻ നിന്നെ കൈവിടില്ല. നീ വിഷമിക്കാതിരിക്കൂ. ഇയാൾ കൊല ചെയ്യുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ഇല്ല, ഇല്ല, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഇയാൾ പറയുന്നത് പച്ച കള്ളമാണേ മണി. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ തൂക്കിലേറ്റിയാൽ എന്റെ ഭാര്യയും കുഞ്ഞും പരിയാധാരമാവും. എന്നെ ശിക്ഷിക്കരുത്, എന്നെ ശിക്ഷിക്കരുത്. ഞാൻ നിരപരാധിയാണ്. ഞാൻ ഒരു
എന്നെ ശിക്ഷിക്കരുത്, ഞാനൊരു കൊലയാളിയല്ല. എന്നെ തൂക്കിനേറ്റിയാൽ എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും കഴിയാത്തവരുമാണ്.